മിശിഹായിലേറ്റ് സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മളെല്ലാവരെയും നോമ്പ് കാലഘട്ടത്തിൻ്റെ ആദ്യ പകുതിയിലൂടെ കടന്നു പോവുകയാണ്. നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള രണ്ട് വാക്കുകളാണ് നോമ്പ് അല്ലെങ്കിൽ ഉപവാസം എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ഉപവാസം എന്നുള്ള ഈ വാക്കിനെ ഒന്ന് വേർതിരിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഉപവാസം എന്ന് പറയുന്നത് ദൈവത്തോട് കൂടെ വസിക്കലാണ്, കൂടെ വസിക്കുക എന്നുള്ളതാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ദൈവത്തോടൊപ്പം മനുഷ്യനാകാൻ ആഗ്രഹിക്കുന്ന ഒരവസ്ഥയാണ് ഉപവാസം. എന്നാൽ ഇതിന് മറ്റൊരർത്ഥം കൂടി നമ്മൾ തിരുവചനത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ജോസഫ് പാമ്പ്ളാനി അച്ഛൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ സ്വഭാവം ഏകദേശം ഉപ്പ് പോലെയാണത്രേ. ഉപ്പിൻ്റെ പ്രത്യേകത എന്താണ്? ഉപ്പ് എല്ലാത്തിലും ഉണ്ട്, പക്ഷെ ഉപ്പിനെ നമുക്ക് കാണാൻ സാധിക്കില്ല, ഉപ്പിൻ്റെ ഗുണം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമ്മൾ നിരന്തരം കുടിക്കുന്ന കഞ്ഞിയിലും ഉപ്പുണ്ട്, പക്ഷെ നമ്മൾ ഉപ്പിനെ കാണുന്നില്ല, ഉപ്പിൻ്റെ സ്വാദ് നമ്മൾ അനുഭവിക്കുന്നു. മനുഷ്യന് വിഷമം വരുമ്പോൾ അവൻ ചങ്ക് പൊട്ടി കരയാറുണ്ട്, അപ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന കണ്ണുനീരിലുണ്ടത്രേ ഉപ്പിൻ്റെ ആ ഒരു സ്വാദ്. ഇതുപോലെ തന്നെ മനുഷ്യൻ്റെ അധ്വാനങ്ങളിൽ നിന്നുണ്ടാകുന്ന വിയർപ്പ് തുള്ളുകളും ഉണ്ടത്രേ ഈ ഉപ്പിൻ്റെ സാന്നിധ്യം. എന്നാലും ഉപ്പിനെ ആരും കണ്ടെത്തുന്നില്ല, അതിൻ്റെ ഫലം എല്ലാവരും അനുഭവിക്കുന്നു. ഇതുപോലെ തന്നെയാണത്രേ ദൈവത്തിൻ്റെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ കാണുന്നുണ്ട് ദൈവത്തോട് കൂടെ ആയിരിക്കുവാൻ, ഒപ്പമായിരിക്കുവാൻ, ഉപവസിക്കുവാൻ മോശ സീനായി മലയുടെ മുകളിലേക്ക് കയറിപ്പോകുന്നുണ്ട്. എന്നിട്ട് ദൈവത്തെ കാണുമ്പോൾ മോശ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ദൈവമേ നീ ആരാണ്? അപ്പം ദൈവം മോശയോട് പറയുന്നുണ്ട്, ഐ ആം ഹു ഐ ആം, ഞാൻ ആകുന്നവൻ ആകുന്നു. ഈ മോശയ്ക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? നമുക്കെന്ത് ഇതിലെന്ന് മനസ്സിലാക്കാം? മോശ വീണ്ടും ചോദിക്കുന്നുണ്ട്, ദൈവമേ എനിക്കിതൊന്ന് മനസ്സിലാകുന്നുണ്ട്, സിംപ്ലിഫൈ ചെയ്ത് തരണേ. അപ്പോൾ ദൈവം മോശയോട് പറയുന്നുണ്ട്, മോശേ നിനക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കൂബിൻ്റെയും ദൈവമാണെന്ന് പറയുന്നുണ്ട്. ഞാൻ മരിച്ചവരുടെ അല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. എന്താണ് ഈ അബ്രാഹത്തിൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത? നമുക്കറിയാം അബ്രാഹത്തിനും സാറായിക്കും വാർദ്ധക്യത്തിൽ കാത്തിരുന്ന് ദൈവം കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയ മകനാണ് ഇസഹാക്ക്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ദൈവം പറയുകയാണ്, ഞാൻ നൽകിയ ആ മകനെ നീ എനിക്ക് വേണ്ടി തിരിച്ച് കാഴ്ച അർപ്പിക്കണം, എനിക്ക് വേണ്ടി ബലി അർപ്പിക്കണം. അങ്ങനെ ഇസഹാക്കിനെ ഈ മോറിയാ മലയിലേക്ക് നടത്തിക്കൊണ്ട് പോകുന്ന ആ വന്ധ്യവയോധികനായ വൃദ്ധനായ പിതാവ് അവനെ ബലിപീഠത്തിൽ കയറ്റിയതിന് ശേഷം അവൻ്റെ നേരെ കഠാര ഓങ്ങുകയാണ്. അപ്പോൾ മകന് നേരെ കഠാര ഓങ്ങുന്ന ആ പിതാവിൻ്റെ കഥനത്തിലും ഉണ്ടത്രേ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഞാൻ അബ്രാഹത്തിൻ്റെ ദൈവമാണ്. ഇസഹാക്കിന് രണ്ട് മക്കളാണ്, ഏശാവും യാക്കോബും. ഇളയ മകനായിട്ടുള്ള യാക്കോബ് കുശാഗ്രബുദ്ധിയാണ്. അവൻ ജ്യേഷ്ഠനെ ചതിച്ച് അപ്പൻ്റെ ആ ഒരു അവകാശം സ്വന്തമാക്കുകയാണ്. അവസാനം മൂത്ത മകനായ ഏശാവ് അനുഗ്രഹത്തിനായി വന്നപ്പോൾ അവന് കൊടുക്കാൻ ഒന്നും കയ്യിലില്ലാതെ ഇങ്ങനെ ചങ്ക് പൊട്ടി നിൽക്കുന്നൊരു പിതാവിൻ്റെ ചിത്രമുണ്ട് അതിൽ. അപ്പോൾ അതിൽ ദൈവം പറയുകയാണ്, ഞാൻ ഇസഹാക്കിൻ്റെ ദൈവമാണ്. വീണ്ടും നമ്മൾ കാണുന്നു അവൻ പറയുന്നുണ്ട്, ഞാൻ യാക്കോബിൻ്റെ ദൈവമാണ്. എന്താണ് യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത? യാക്കോബിൻ്റെ മക്കളിൽ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ജോസഫ്. അപ്പോൾ ഇതിൽ അസൂയ പൂണ്ട മറ്റ് സഹോദരങ്ങൾ ഈ ജോസഫിനെ ചതിയിൽ കുടുക്കിയിട്ട് പിതാവിൻ്റെ അടുത്ത് അവൻ്റെ രക്തമണിഞ്ഞ ആ അങ്കി കൊണ്ടുവന്ന് അവനെ കാണിക്കുകയാണ്. കാട്ടിലെ മൃഗങ്ങൾ അവനെ ചതിച്ചു കൊന്നു എന്നുള്ള ചതിയുടെ വാർത്ത കേട്ട് അവൻ്റെ രക്തം ഉണങ്ങാത്ത അങ്കി ഹൃദയത്തോട് ചേർത്ത് പിടിച്ച പിതാവ് ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. ആ ഒരു പിതാവിൻ്റെ ആ ഒരു ചങ്കിടിപ്പിലും ദൈവമുണ്ട് അത്ര. അതുകൊണ്ടാണ് പറയുക, ഞാൻ അബ്രാഹത്തിൻ്റെ ദൈവമാണ്, ഇസഹാക്കിൻ്റെ ദൈവമാണ്, യാക്കോബിൻ്റെ ദൈവമാണ്. ഞാൻ മരിച്ചവരുടെയല്ല, മനുഷ്യരുടെ ജീവിക്കുന്നവരുടെ ദൈവമാണ്. ജീവിക്കുന്ന യാഥാർത്ഥ്യങ്ങളിൽ ഞാനുണ്ട്, മനുഷ്യരുടെ വേദനകളിൽ ഞാനുണ്ട്, ദുഃഖങ്ങളിൽ ഞാനുണ്ട്, അവൻ്റെ കണ്ണുനീരിൽ ഞാനുണ്ട്. ഉപ്പ് കണക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അലിഞ്ഞ് ഇല്ലാണ്ടായിരിക്കുന്നു, അലിഞ്ഞ് ചേർന്നിരിക്കുന്നു എന്ന് നമുക്ക് വേണ്ടി പറയാൻ സാധിക്കും. വീണ്ടും അവിടെ കൊണ്ട് തീരുന്നല്ലോ, ദൈവം നമ്മോടൊപ്പമാകുന്ന ചില അവസരങ്ങൾ നമ്മൾ വീണ്ടും ബൈബിളിൽ കാണുകയാണ്. കുരിശിൽ പിടയുന്ന മകൻ്റെ കുരിശിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന അമ്മ, ആ അമ്മയുടെ കഥനത്തിലും നമുക്ക് ദൈവത്തിൻ്റെ ഈ കൂട്ട് കാണാനായിട്ട് സാധിക്കും. വീണ്ടും കുരിശിൻ ചുവട്ടിൽ വെച്ച് ഈശോ ഇപ്രകാരം തന്നെ അമ്മയോട് ശിഷ്യന്മാരോടും പറയുന്നുണ്ട്, സ്ത്രീയേ ഇതാ നിൻ്റെ മകൻ. വീണ്ടും തൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാനെ നോക്കിക്കൊണ്ട് ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ ദൈവം എപ്പോഴും നമ്മോട് കൂടെയാകാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഉപവാസത്തിൻ്റെ അവസരത്തിൽ നമ്മൾ ദൈവത്തോട് കൂടെയാണോ? ദൈവത്തിൻ്റെ സ്വഭാവം അതാണ്, മനുഷ്യരോട് കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ബൈബിളിലെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പുതിയ നിയമവും പഴയ നിയമവും. പുതിയ നിയമത്തിൻ്റെ ഏറ്റവും ആരംഭത്തിൽ, അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ, നമുക്കൊരു കുടുംബത്തെ കാണാനായിട്ട് സാധിക്കും. അത് ആദത്തിൻ്റെയും ഹവ്വയുടെയും കുടുംബമാണ്. എന്താണ് കുടുംബത്തിൻ്റെ പ്രത്യേകത? ആ കുടുംബത്തിൻ്റെ പ്രത്യേകത ഇതാണ്, ദൈവം തൻ്റെ കൂടെ ആയിരിക്കുവാൻ ഒരുക്കി കൊണ്ടുവന്നൊരു കുടുംബം. വീണ്ടും നമ്മളൊരു കുടുംബത്തെ കാണുന്നു, അത് പുതിയ നിയമത്തിൻ്റെ തുടക്കത്തിലാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ ദൈവം
തന്നോട് കൂടെ ആയിരിക്കുവാൻ ഒരുക്കി കൊണ്ടുവന്ന മറ്റൊരു കുടുംബം. ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദത്തിൻ്റെയും ഹവ്വയുടെയും കുടുംബത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ദൈവത്തോട് കൂടെയായിരുന്നു, ദൈവത്തോടുകൂടി ഉപവസിച്ച ഒരു കുടുംബമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വചനത്തിൽ പ്രകാരം വായിക്കുന്നുണ്ട്, ദൈവം അവരോടുകൂടെ നടന്നു, ദൈവം അവരോട് സംസാരിച്ചു, ദൈവത്തെ അവർ കണ്ടു, ദൈവത്തെ അവർ കേട്ടു. സായാഹ്നങ്ങളിൽ ദൈവം അവരോടൊപ്പം നടക്കാൻ ഇറങ്ങി വന്നിരുന്നു എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുക. എന്നിട്ട് ദൈവം ഇപ്രകാരം ആദത്തോട് ചോദിക്കുന്നുണ്ട്, ആദം ആദം നീ എവിടെയാണ്, എനിക്ക് നിന്നോടുകൂടെ നടക്കാൻ സമയമായി. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയൊക്കെ ലംഘിച്ച് പാപം ചെയ്ത് അനുസരണക്കേടിൽ നിന്ന് അകന്നു പോയിട്ടുള്ള ആദം പറയുകയാണ്, ദൈവമേ ഞാൻ നഗ്നനാണ്, നിൻ്റെ മുൻപിലേക്ക് വരാനുള്ള ഒരു മനസ്സിൻ്റെ ശക്തി കരുത്ത് എനിക്കില്ല. അപ്പോൾ ദൈവത്തോട് കൂടെ നടക്കാൻ, ദൈവത്തെ കാണാൻ, ദൈവത്തെ കേൾക്കാൻ ഉള്ള ഒരു ഫാക്കൽറ്റി, ആ ഉള്ള ഒരു ഗുണം മനുഷ്യന് നഷ്ടപ്പെട്ടു പോയി. പാപത്തിലൂടെ മ്ലേച്ഛതയിൽ മുഴുകിയപ്പോൾ മനുഷ്യനത് നഷ്ടപ്പെട്ടു പോവുകയാണ്. പിന്നീട് ദൈവം ഈ ഒരു കുടുംബത്തെ വീണ്ടെടുക്കാൻ ഇവരോടൊപ്പം ആകാനായിട്ട് ഒരുപാട് പ്രയത്നങ്ങൾ നടത്തുന്നുണ്ട്. പൂർവ്വപിതാക്കന്മാരിലൂടെ, രാജാക്കന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെയൊക്കെ. അങ്ങനെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം ഇപ്രകാരം വിലപിക്കുകയാണ് മനുഷ്യനെക്കുറിച്ച്, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു. എന്നിട്ട് ദൈവം ഇപ്രകാരം വിലപിച്ചുകൊണ്ട് പറയുകയാണ്, കഴുതയ്ക്ക് അതിൻ്റെ യജമാനൻ്റെ തൊഴുത്തറിയാം, കാളയ്ക്ക് അതിൻ്റെ ഉടയവനെ അറിയാം, പക്ഷേ എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ആരോടൊപ്പം കൂടെ വസിക്കാൻ ആഗ്രഹിച്ചോ അവർക്ക് എന്നെ മനസ്സിലാകുന്നില്ല. അവർ ജീവിതത്തിൻ്റെ സായാഹ്നങ്ങളിൽ അവരുടെ ദൈവത്തെ മറന്നു പോയിരിക്കുകയാണ്. വീണ്ടും നമ്മൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 63-ാം അധ്യായത്തിൽ പോകുമ്പോൾ നമ്മൾ വീണ്ടും കാണുന്നൊരു കാഴ്ചയുണ്ട്. അവിടെ ദൈവം ഇപ്രകാരം പറയുന്നുണ്ട്, ആകാശമെന്ന് പറയുന്നത് എൻ്റെ സിംഹാസനമാണ്, ഭൂമി എന്ന് പറയുന്നത് എൻ്റെ പാദപീഠമാണ്, ഇവിടെ കാണുന്ന എല്ലാം എൻ്റെ കരവേലയാണ്, മനുഷ്യന് എന്ത് നിർമ്മിക്കാൻ സാധിക്കും. എന്നിട്ട് ദൈവം പറയുകയാണ്, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വാക്കു കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനാണ് ഞാൻ കടാക്ഷിക്കുക, അങ്ങനെയുള്ളവരോടൊപ്പം വസിക്കാനായിട്ടാണ് ദൈവത്തിന് ഇഷ്ടമെന്ന് പറയുകയാണ്. ഇനി 2-ാമത്തെ ഒരു കുടുംബത്തെ നമ്മൾ കാണുന്ന എവിടെയാണ്, അത് പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു പ്രത്യേക കുടുംബത്തെ. അതാരാണ്? ജോസഫിൻ്റെയും മേരിയുടെയും കുടുംബമാണ്. അനുസരണക്കേട് മൂലം നശിപ്പിച്ച് കളഞ്ഞ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വീണ്ടെടുക്കാനായിട്ട് ദൈവം മറ്റൊരു കുടുംബത്തെ ഒരുക്കുന്നു, ജോസഫിൻ്റെയും മേരിയുടെയും കുടുംബത്തെ. ആ കുടുംബം ഒട്ടും പെർഫെക്റ്റ് ആയിരുന്നില്ല, ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്ന കുടുംബമാണ്. പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതുപോലൊരു കുടുംബത്തെ നമ്മൾ അവിടെയും കാണുന്നുണ്ട്. ആ പുതിയ നിയമത്തിലെ കുടുംബത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഒട്ടും പെർഫെക്റ്റ് അല്ലാത്തൊരു കുടുംബമാണ്. ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദത്തിൻ്റെ ഹവയുടെ അത്രയും പോലും പെർഫെക്റ്റ് അല്ലാത്തൊരു കുടുംബം. പക്ഷേ എന്താണ് കാരണം? വിവാഹത്തിന് മുമ്പേ ഗർഭിണിയായി കാണപ്പെട്ട ഒരു സ്ത്രീ, അവളെ പരിരക്ഷിക്കുവാൻ വേണ്ടി ജീവിതം മുഴുവൻ മാറ്റി അവൾക്ക് വേണ്ടി സമർപ്പിച്ച ഒരു ഭർത്താവ്. ഒരു കുടുംബം തകരാൻ വേണ്ട 99.9 കാരണങ്ങളും ആ കുടുംബത്തിനുണ്ടായിരുന്നു. പക്ഷേ തിരുസഭ ആ കുടുംബത്തെയാണ് പെർഫെക്റ്റായിട്ടുള്ളൊരു കുടുംബമായിട്ട് നമുക്ക് തരിക ധ്യാനിക്കാനായിട്ട്. എന്തുകൊണ്ടാണ്? ആ കുടുംബത്തിൽ ജോസഫും മേരിയും മാത്രമല്ല, ആ കുടുംബത്തിൻ്റെ മധ്യത്തിൽ ഈശോയും ഉണ്ടായിരുന്നു. ആ കുടുംബത്തെയാണ് നമ്മൾ തിരുക്കുടുംബം എന്ന് പറയുക. അപ്പോൾ തിരുക്കുടുംബത്തോടുകൂടെ ഈശോ വസിക്കുന്നത് അവിടെ ഈശോ ഉള്ളതുകൊണ്ടാണ്. പ്രിയമുള്ളവർ, നോമ്പുകാലത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ വചനത്തിൽ വിചിന്തനം ചെയ്തതുപോലെ മനുഷ്യൻ ദൈവത്തോടുകൂടി ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലായി ദൈവം മനുഷ്യനോട് കൂടെ ആകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നുകൂടി ഞാൻ ആ വചനം ആവർത്തിച്ച് ഇവിടെ നിർത്തുകയാണ്. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരിലാണ് ഞാൻ കടാക്ഷി. അവിടെയാണ് ദൈവം വസിക്കുക. നമ്മുടെ നോമ്പും ഉപവാസവും ഒക്കെ അപ്രകാരമുള്ളതായിരിക്കട്ടെ, ദൈവത്തോട് കൂടെ വസിക്കാൻ, ദൈവം എൻ്റെ കൂടെ വസിക്കുന്നു എന്നുള്ള ആ തിരിച്ചറിവ്. യോനാ പ്രവാചകൻ്റെ വാക്ക് കേട്ട് ആ നഗരം മുഴുവൻ ആത്മാവിൽ അനുതാപവും എളിമയും ഉള്ളവരായി ചാരം പൂശി ചാക്കുടുത്ത് പ്രവാചകനെ കേട്ടതുപോലെ നമുക്കും സാധിക്കട്ടെ, നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ അനുതാപവും എളിമയും നിറഞ്ഞ് ദൈവത്തോടു കൂടെ വസിക്കാനായിട്ടുള്ള ഈ വലിയ കൃപയ്ക്ക് വേണ്ടി. അതിനായി ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.